ഹായ്, വെൽക്കം ടു പഠിക്കേണ്ട സിക്കിം യൂട്യൂബ് ചാനൽ. ഈ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സിലബസിൽ വരുന്ന NDPS ആക്ടിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളുടെ വീഡിയോയിൽ പറയുന്നത്. NDPS ആക്ട്, NDPS ക്യാപ് ലെറ്റർ ആണ്. അപ്പോൾ അതിന് ഫുൾ ഫോം ഉണ്ടായിരിക്കും എന്താണ്, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റാൻസസ് ആക്ട് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈ നാർക്കോട്ടിക് ആക്ടായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ദി നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് ആക്ട് 1985. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വർഷം എന്ന് പറയുന്നത് 1985 ആണ്. കോമൺലി റെഫേർഡ് ടു ആസ് ദി NDPS ആക്ട്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ഫോമാണ് എന്ത്, NDPS ആക്ട് എന്ന് പറയുന്നത്. ഈസ് എൻ ആക്ട് ഓഫ് ദി പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ദാറ്റ് പ്രൊഹിബിറ്റ്സ് എ പേഴ്സൺ ദി പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ്, കൾട്ടിവേഷൻ, പൊസഷൻ, സെയിൽ, പെർച്ചേസിങ് ട്രാൻസ്പോർട്ട്, സ്റ്റോറേജ് ആൻഡ് ഓർ കൺസംഷൻ ഓഫ് എനി നാർക്കോട്ടിക് ഡ്രഗ് ഓർ സൈക്കോട്രോപ്പിക് ഡ്രഗ് സബ്സ്റ്റൻസ്. അപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ മയക്കുമരുന്നില്ലേ, ഈ മയക്കുമരുന്ന് പ്രൊഡക്ഷൻ, അതിൻ്റെ നിർമ്മാണം, അതുപോലെ തന്നെ കൾട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ നിർമ്മാണം, വളർത്തൽ എന്ന് വളർത്തും തന്നെ, പിന്നെ പൊസഷൻ കൈവശം വയ്ക്കുക, സെയിൽ വിൽക്കുക, പർച്ചേസ് ചെയ്യാന്ന് വെച്ചാൽ വാങ്ങുക, പിന്നെ ട്രാൻസ്പോർട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക, പിന്നെ സ്റ്റോറേജ് നമ്മൾ എവിടെയെങ്കിലും എടുത്ത് വയ്ക്കുക, സ്റ്റോർ ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ കൺസംഷൻ മീൻസ് യൂസ്, അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ ഇത് എല്ലാം എന്താണ് നിയന്ത്രിക്കുന്ന, അതിനെ നിയന്ത്രിക്കുന്ന നിയമമാണ് എന്തെന്ന് പറയുന്നത്, NDPS ആക്ട് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ പേര്, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റാൻസസ് ആക്ട് എന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി ദി ബിൽ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി ലോക്സഭ ഓൺ 23 August 1985. 1985 August 23 ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് പഠിക്കണം. ഈ NDPS ആക്ടിൻ്റെ ബില്ല് ആദ്യമായിട്ട് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് 1985 August 23. ഇറ്റ് വാസ് പാസ്ഡ് ബൈ ബോത്ത് ദ ഹൗസസ് ഓഫ് പാർലമെൻറ്റ്, റിസീവ്ഡ് അസെൻറ്റ് ഫ്രം ദി ദെൻ പ്രസിഡൻറ്റ് ഗ്യാനി സേൽ സിംഗ് ഓൺ 16 September 1985 ആൻഡ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 14 November 1985. അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ രണ്ട് ഹൗസുകളും, ദാറ്റ് മീൻസ് രാജ്യസഭയും ലോക്സഭയും പാസ്സാക്കി. അതുപോലെ തന്നെ പിന്നെ പ്രസിഡൻറ്റും കൂടി ഒപ്പുവെച്ചാലാണ് എന്ത് ആവുള്ളൂ, നിയമം ആവുള്ളൂല്ലോ. അപ്പോൾ ഗ്യാനി സേൽ സിംഗ് ആണ് എന്തെന്ന് പറയുന്നത് ഈ NDPS ആക്ടിന് അന്ന് സമ്മതം കൊടുത്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അസൻറ് എന്ന് പറയുന്നത് കിട്ടിയത് നമുക്ക് 1985 September 16 അപ്പോൾ ആ ഡേറ്റും പഠിക്കണം. പിന്നെ കെയിം ഇൻ ടു ഫോഴ്സ്, അപ്പോൾ ഈ ആക്ട് നിയമം നിലവിൽ വന്നത് 1985 November 14. അപ്പോൾ ആക്ട് നിലവിൽ വന്ന ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1985 November 14. ഇനി ദി NDPS ആക്ട് ഹാസ് സിൻസ് ബീൻ അമെൻഡ് 4 times, 4 പ്രാവശ്യം അത് അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നിയമം. അപ്പോൾ അത് ചിലപ്പോൾ ഓപ്ഷനിൽ ഇങ്ങനെ ചോദിക്കും, 1988, 2001, 2014, 2021 വർഷങ്ങളിലാണ് ഇതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ അമെൻമെൻറ്റ് അഥവാ ഭേദഗതി വരുത്തിയിട്ടുള്ള വർഷങ്ങളാണ് ഈ പറഞ്ഞത്. ചിലപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഭേദഗതി വരുത്താത്തതെന്നോ വരുത്തിയതെന്നോ അങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ അത് പ്രത്യേകം പഠിക്കണം. 1988, 2001, 2014, 2021 അങ്ങനെ 4 പ്രാവശ്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഭേദഗതി ഈ ആക്ടിൽ വരുത്തിയിട്ടുണ്ട്. ദി ആക്ട് എക്സ്റ്റെൻഡ്സ് ടു ദി ഹോൾ ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയിലെ എല്ലായിടത്തും ഈ നിയമം ബാധകമാണ്. ആൻഡ് ഇറ്റ് അപ്ലൈസ് ഓൾസോ ടു ഓൾ ഇന്ത്യൻ സിറ്റിസൺസ് ഔട്ട്സൈഡ് ഇന്ത്യ. പിന്നെന്താണ്, നമ്മളുടെ ഇന്ത്യയിൽ എല്ലാവർക്കും ബാധകമാണ്, അതുപോലെ തന്നെ മറ്റു രാജ്യത്തുള്ള ഇന്ത്യൻ പൗരന്മാർക്കും ബാധകമാണ്. ആൻഡ് ടു ഓൾ പേഴ്സൺസ് ഓൺ ഷിപ്സ് ആൻഡ് എയർക്രാഫ്റ്റ് രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ കപ്പലുകളിലൊക്കെ, നമ്മുടെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലൊക്കെയുള്ള എല്ലാവർക്കും ഇത് ബാധകമാണ്. ചിലപ്പോൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കപ്പലായിരിക്കാം, പക്ഷേ അത് ഇന്ത്യക്ക് പുറത്താവും, എന്നാലും എന്തുതന്നെയാണ് നമ്മുടെ ഈ നിയമം ബാധകമാണ്. അപ്പോൾ അത് ജൂറിസ്ഡിക്ഷൻ എന്നുകൊണ്ട് സിലബസിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിലാണ് ഈ NDPS ആക്ട് പറയുന്നത്, നമ്മുടെ സിലബസിലെ NDPS ആക്ട്, പിന്നെ അതിൻ്റെ ആവശ്യകത, നീഡ്, പിന്നെ ജൂറിസ്ഡിക്ഷൻ അതായത് അധികാര പരിധി. അപ്പോൾ അതിൻ്റെ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് കാണുമ്പോൾ ഇങ്ങനെ എഴുതിയാലും സിലബസ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് NDPS ആക്ട് എന്ന് പറഞ്ഞു, അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അത് വന്ന വർഷം ലോക്സഭയിൽ പാസ്സാക്കിയത്, പ്രസിഡൻറ്റിൻ്റെ അസൻറ് കിട്ടിയത്, അതുപോലെ തന്നെ ലാസ്റ്റ് അതായത് ഫൈനൽ ഡേറ്റ് നിയമം വന്ന ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ നീഡ് ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മയക്കുമരുന്നിനെ സംബന്ധിക്കുന്ന എല്ലാ നിയമങ്ങളും, അതായത് പല പല നിയമങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഏകീകരിക്കാൻ വേണ്ടി വന്നൊരു നിയമമാണ് NDPS ആക്ട് എന്ന് പറയുന്നത്. പിന്നെ മയക്കുമരുന്നിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കാനും അനധികൃത ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനധികൃതമായിട്ടൊക്കെ ഈ മയക്കുമരുന്നിലൂടെയുള്ള സ്വത്തുക്കളൊക്കെ നേടിയിട്ടുണ്ടായിരിക്കില്ല പലരും, അതൊക്കെ കണ്ടെത്തുക. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള അന്താരാഷ്ട്ര ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്താരാഷ്ട്ര കൺവെൻഷനുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടപ്പാക്കുക. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ് എന്ത്, NDPS ആക്ട് എന്ന് പറയുന്നത്.
പിന്നെ അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ അധികാരപരിധി ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എന്താണ് ഇന്ത്യയിലും ബാധകമാണ് അതുപോലെ തന്നെ മറ്റ് രാജ്യത്തുള്ള ഇന്ത്യൻ പൗരന്മാർക്കും ബാധകമാണ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലുള്ള എല്ലാവർക്കും ബാധകമാണ് അതായത് ഇൻ കേസ് ഈ കപ്പലും വിമാനമൊക്കെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും പക്ഷേ ചിലപ്പോൾ അത് ഫിസിക്കലി അത് പുറത്തായിരിക്കും അങ്ങനെയാണെങ്കിലും ഈ NDPS ആക്ട് ബാധകമാണ് അപ്പോൾ അത്രയും പഠിച്ചു വയ്ക്കുക കാരണം ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും ആർക്കൊക്കെയാണ് ബാധകമായിട്ടുള്ളത് അപ്പം നമുക്കേ ഇപ്പോൾ ഇന്ത്യയിൽ ബാധകമാണെന്നുള്ളത് നമുക്ക് എന്തായാലും ഉറപ്പുണ്ടാവും പക്ഷെ മറ്റ് രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാർക്ക് ബാധകമാണോ എന്നുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ബാധകമാണോ എന്നൊരു ഓപ്ഷൻ കാണുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് തോന്നാം പഠിച്ചു പോയവർക്ക് ഡൗട്ട് തോന്നില്ല അല്ലാത്തവർക്ക് തോന്നും ഏയ് മറ്റ് രാജ്യങ്ങളിലല്ലേ ഇവർ താമസിക്കുന്നത് പിന്നെ എങ്ങനെയാണ് അവർക്ക് ബാധകമാവാം അങ്ങനെ ഒരു ഡൗട്ട് തോന്നാം അപ്പം അത് നോട്ട് ചെയ്യുക മറ്റ് രാജ്യത്തുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ബാധകമാണ് പിന്നെ ഷിപ്പിൻ്റെ വിമാനത്തിൻ്റെയൊക്കെ കാര്യം നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയാണ് NDPS ആക്ടിൻ്റെ കാര്യം പറയാനുള്ളത് ഓക്കെ താങ്ക് യു